ബജറ്റിൽ വ്യവസായ പാർക്കുകൾക്ക് മികച്ച പരിഗണന കിട്ടിയാൽ സംസ്ഥാനത്ത് ചെറുകിട വ്യവസായങ്ങളുടെ കുതിച്ചുകയറ്റത്തിന് വഴിയൊരുങ്ങും. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടമായവർക്ക് തൊഴിലിനും സംരംഭകത്വത്തിനും വ്യവസായ പാർക്കുകൾ അത്യാവശ്യമാണ്. നിർദ്ദിഷ്ട കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനായിയും കൂടുതൽ വ്യവസായ പാർക്കുകൾ അനിവാര്യമാക്കും. സംസ്ഥാനത്ത് കിൻഫ്രയുടെ കീഴിൽ 24 വ്യവസായ പാർക്കുകളാണുള്ളത്. കൂടാതെ കൂത്താട്ടുകുളത്ത് ആദ്യ സ്വകാര്യ വ്യവസായ പാർക്കുമുണ്ട്. വ്യവസായ പാർക്കുകളിലെല്ലാം തന്നെ സ്ഥലം പൂർണ്ണമായി കൈമാറിക്കഴിഞ്ഞു. ഏകജാലക സംവിധാനവും റോഡ്, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയുമാണ് വ്യവസായ പാർക്കുകളെ സംരംഭകർക്ക് പ്രിയങ്കരമാക്കുന്നത്. കോവിഡ് കാലത്ത് സ്വദേശത്തും വിദേശത്തും തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം കൂടി കണക്കിലെടുക്കുമ്പോൾ വ്യവസായ പാർക്കുകളിലേക്ക് സംരംഭങ്ങളുമായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് വ്യവസായ ലോകം കണക്കുകൂട്ടുന്നു. നിർദ്ദിഷ്ട കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി കൂടി യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ വ്യവസായ പാർക്കിന് വലിയ സാധ്യതയും ആവശ്യവുമുയരും. ഇത് മുന്നിൽ കണ്ട് ബജറ്റിൽ വ്യവസായ പാർക്കുകൾക്ക് മുന്തിയ പരിഗണന ഉണ്ടാകുമെന്നാണ് ഈ മേഖലയുടെ കണക്കുകൂട്ടൽ. മൈക്രോ ഇൻഡസ്ട്രികളും സ്മോൾ ഇൻഡസ്ട്രി വരുവാൻ വേണ്ടി വ്യാവസായിക പാർക്ക് എന്താണെങ്കിലും ഒരു ആവശ്യമാണ്. കേരളത്തിലെ ആളുകൾക്ക് എങ്ങനെ സ്വയം പര്യാപ്തത കൈവരിക്കാം എന്നുള്ളതിൽ ഊന്നൽ കൊടുത്തൊരു ബജറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തീർച്ചയാണ്. എഫ് എ സി ടിയുടെ സ്ഥലമെടുത്ത് പെട്രോകെമിക്കൽ പാർക്ക് വരുന്നു. അതേപോലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഓൾറെഡി അക്വയർ ചെയ്തു, അവിടെ കുറേ സ്ഥലമുണ്ട്, അവിടെയൊക്കെ അക്വയർ ചെയ്യാം. ഇതേപോലെ ഐഡിലായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ എടുത്ത് വ്യാവസായിക പാർക്ക് വന്നു കഴിഞ്ഞാൽ അത് നാടിനും നാട്ടുകാർക്കും ഗുണമാണ്. എറണാകുളം ആമ്പല്ലൂരിലെ നിർദ്ദിഷ്ട ഇലക്ട്രോണിക്സ് പാർക്ക് വ്യവസായ പാർക്കുകളുടെ ഭാഗമായി കണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. സ്വകാര്യ വ്യവസായ പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കാനും ബജറ്റിൽ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളൂർ എച്ച് എൻ എൽ ഭൂമിയിൽ നിർദ്ദിഷ്ട റബ്ബർ പാർക്ക് പ്രവർത്തനം ആരംഭിക്കൽ, മിച്ചമുള്ള ഭൂമിയിൽ മറ്റ് വ്യവസായങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങളും സർക്കാരിന് മുന്നിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.